Uh, welcome to the new session uh, in this session we are discussing about advertising agencies their main functions and uh, the organizational structure of advertising agencies let's discuss in detail uh, advertising agency is an agency that design advertisement to call public attention attention to its clients basically what advertising agency is doing they are uh, creating advertising or they their design or they are producing advertising for a particular client. An agency employed by advertiser to plan, design, place and supervise their advertisements or advertising campaigns. Basically, an advertising agency, they have lots of employees and uh, they have different departments to do the particular function. And we will be discussing about um, advertising, the different types of department and uh, what the department is doing for a particular client. So basically, advertisement agency what they are doing is they are producing or they are making advertisement for a particular client. And top Indian advertising agencies that uh, let's discuss in detail later. Structure of an ad agency. Broadly, there are six departments in any advertising agency: account servicing, account planning, media, creative, production, finance, and accounting. Account service department. The first one is account servicing. സി അക്കൌണ്ട് സർവീസിംഗ് ബേസിക്കലി എ മേജർ ആൻഡ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്വർടൈസിംഗ് ഏജൻസി ആൻഡ് ദീസ് അക്കൗണ്ട് സർവീസ് ഓർ ദി അക്കൗണ്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ലിങ്ക് ബിട്വീൻ ദജൻസി ആൻഡ് ദസ് ക്ലൈൻസ് ബേസിക്കലി ദ ആർ മാനേജിങ് ദ ക്ലൈൻസ് ക്ലൈൻസിന് ഇപ്പം പരസ്യങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ പരസ്യങ്ങൾ വലിയ വലിയ കമ്പനികൾ ഉണ്ടാവുമല്ലോ അവരാണ് നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്ലയൻസിന്റെ ഒരു ക്ലൈൻസിന്റെയും ആഡ് ഏജൻസിയിലെയും അവർക്ക് ഒരു ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് അതായത് ഒരു പെർട്ടിക്കുലർ ക്ലയന്റിന് നമുക്ക് കിട്ടി ഈ ക്ലയന്റിന്റെ പരസ്യങ്ങൾ എത്രയാണ് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ അക്കൗണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പെൻഡിങ് ദ സൈസ് ഓഫ് ദ അക്കൗണ്ട് ആൻഡ് ഇറ്റ്സ് അഡ്വർഡൈസിംഗ് ബഡ്ജറ്റ് വൺ ഓർ ടു അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആസ് എ ലൈസൻസ് ടു ക്ലൈന്റ് അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ അക്കൗണ്ടും ഓരോ ക്ലൈന്റിനെയും ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും കൊറേ ക്ലൈൻസ് ഉണ്ടാവുമല്ലോ പരസ്യ കമ്പനികൾക്ക് പരസ്യം ചെയ്തു കൊടുക്കാൻ അപ്പോൾ ആ ക്ലയൻസിന്റെ അല്ല ഈ വലിയ വലിയ കമ്പനികൾക്ക് പരസ്യങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് അവര് ഒന്നുകിൽ ഈ അഡ്വർടൈസിങ് ഏജൻസിയെ സമീപിക്കും അല്ലെങ്കിൽ ഏജൻസി അങ്ങോട്ടേക്ക് ചെല്ലും അവർക്ക് അതിന് പിച്ച് എന്നൊക്കെയാ പറയാം നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അപ്പൊ ക്ലൈ അക്കൗണ്ട് സർവീസിൽ ആ ക്ലയന്റിന്റെ ആ അക്കൗണ്ടിന്റെ വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ അക്കൗണ്ട് ഏജൻസി എക്സിക്യൂട്ടീവ്സിന് കൊടുക്കാറുണ്ട് അപ്പൊ അവരായിരിക്കും ഈ ക്ലയന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക അക്കൗണ്ട് പ്ലാനിംഗ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ഫോർ ഗെറ്റിംഗ് അപ്രൂവ് ദ മീഡിയ ഷെഡ്യൂൾസ് ബഡ്ജറ്റ് അതായത് ഉണ്ടാവും പെർട്ടിക്കുലർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പം എന്താണ് വലിയൊരു കമ്പനിന്റെ പരസ്യം ഏജൻസി ഹാൻഡിൽ ചെയ്യുന്നു ആ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ഒരു അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ടാവും അവരുടെ അക്കൗണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ടാവും എക്സ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ ഏത് മീഡിയ ആണ് എടുക്കേണ്ടത് അത് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആവും മീഡിയ ഷെഡ്യൂൾ ഏതൊക്കെ മീഡിയയിലാണ് പോവേണ്ടത് ബഡ്ജറ്റ് എത്രയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് പ്ലാൻ ചെയ്ത് തീരുമാനിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഏറ്റവും അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിരിക്കും ആൻഡ് അക്കൗണ്ട് എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ് അവരുടെ വർക്കും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ കൃത്യമായി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്ലയന്റിന്റെ കാര്യങ്ങൾ അതാണ് അക്കൗണ്ട് എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട പണി വരുന്നത് അക്കൗണ്ട് പ്ലാനിംഗ് ഒക്കെ ആയിട്ട് വരുന്നത് അടുത്തത് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഏജൻസീസ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു ഡെവലപ്പ് എ മീഡിയ പ്ലാൻ ടൂച്ച് ഓഡിയൻസ് എഫക്റ്റീവ്ലി ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ സോ വിനീ ടു ഐഡന്റിഫൈ വിച്ച് മീഡിയ വി നീ ടു സെലക്ട് ഏത് മീഡിയ ആണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ആചാരം ഇപ്പോൾ കുട്ടികളുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ സ്വാഭാവികമായും ഈ കുട്ടികളുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കൊച്ചു ടി വി പോലെല്ലാം അതിലാണ് നമ്മൾ സ്വാഭാവികമായും പരസ്യം ചെയ്യുക അതുപോലെ തന്നെ ഏത് ഇപ്പം യൂത്തിനൊക്കെ ആണെങ്കിൽ യൂത്ത് ആറ്റവും കൂടുതൽ കാണുന്ന പരിപാടി ഏതിലാണ് നമ്മൾ ഏത് മീഡിയയിലാണ് മീഡിയ ആണോ അതോ ബ്രോഡ്കാസ്റ്റിംഗ് ആണോ എന്നൊക്കെ ഒരു അല്ലെങ്കിൽ കൃത്യമായ അനലൈസിൽ കണ്ടുപിടിക്കുന്നത് അത് തീരുമാനിക്കേണ്ടതൊക്കെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരാണ് ഇത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹാസ് എക് ഇൻക്രീസിംഗ് ഇമ്പോർട്ടൻസ് ഏജൻസീസ് ബിസിനസ്സസ് ലാർജ് അഡ്വർടൈസേഴ്സ് സീം ടു ബി മോർ ഇൻക്ലൈൻ ടു കൺസോളിഡേറ്റ് മീഡിയ ബൈ വിത്ത് വൺ ഓർ ഫ്യൂ ഏജൻസീസ് ബൈ സേവിങ് മണി ആൻഡ് ഇംപ്രൂവിംഗ് മീഡിയ എഫിഷ്യൻസി ഇത് ഇവര് കൃത്യമായ അനലൈസ് നടത്തി കൃത്യമായ മീഡിയ അല്ല ഈ മീഡിയ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ഏജൻസിക്ക് ഭയങ്കരമായ തിരിച്ചടിയാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് തന്നെയാണ് മീഡിയ പ്ലാനിങ് എന്ന് പറയുന്നത് മീഡിയ ഡിപ്പാർട്ട്മെന്റ് വിൽ ഡു ദാറ്റ് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ അഡ്വർടൈസിംഗ് ഏജൻസി ഈസ് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് യൂഷ്വലി എടുക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഒക്കെ ബ്രീഫ് അല്ലെങ്കിൽ ക്ലൈൻറ്റ് ഈ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ ക്ലയന്റിനെ ബ്രീഫ് ചെയ്യാൻ പോവാം അത് ഡിപെൻഡ്സ് ഓൺ ദ ഏജൻസീസ് ഫംഗ്ഷനിങ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഏജൻസികളും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാം ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്രിയേറ്റീവ് ഹെഡ് ഉണ്ടാകും പിന്നെ കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാകും സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രിയേറ്റീവ് ഹെഡ് അല്ലെങ്കിൽ കോപ്പി റൈറ്റേഴ്സ് ഒക്കെ കൂടി ക്ലയന്റിന് എന്താണോ വേണ്ടത് ക്ലയന്റിന്റെ ബ്രീഫിംഗ് എടുത്തതിനു ശേഷം ക്ലയന്റിന് എന്താണോ വേണ്ടത് എന്ന് ഒരു ബ്രെയിൻ സ്റ്റമിങ് സെഷൻ നടത്തിയിട്ട് കുറെ ഐഡിയ 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 ദേ 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 വിൽ 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 ഫൈൻഡ് ഔട്ട് ഔട്ട് ലോട്ട്സ് ഓഫ് ആൻഡ് ആൻഡ് സോർട്ട് ദ ഫൈനലി കം അപ്പ് വിത്ത് വൺ അപ്പോൾ ഒരു ഗംഭീര ഐഡിയ ആണെങ്കിൽ അത് അതിന്റെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ക്ലയന്റിനെ റീബ്രീഫ് ചെയ്യാൻ പോകണം അത് മിക്കവാറും ക്രിയേറ്റീവ് ഹെഡും ടീമും തന്നെയായിരിക്കും പോവുക അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട് പ്ലാനേഴ്സോ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സോ അത് ബ്രീഫ് ചെയ്യാൻ അത് പല പല ഏജൻസികൾ ഡിഫറെന്റ് ആയിരിക്കും മിക്കവാറും ഇതുമായിട്ട് നല്ല ബോധ്യം ഉള്ളത് ക്രിയേറ്റീവ് ഹെഡിനായതുകൊണ്ട് ചിലപ്പോൾ അവർ ആയിരിക്കും ഈ പണിയും ഏറ്റെടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് പ്ലാനേഴ്സോ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സോ വിൽ ഡു ദാറ്റ് ജോബ് ഇപ്പോൾ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൽ ക്രിയേറ്റീവ് ഹെഡ് ഉണ്ടാവും അതുപോലെ കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവും വിത്ത് ലോട്ട്സ് ഓഫ് ഐഡിയാസ് ഫോർ ദർട്ടിക്കുലർ ക്ലൈൻറ്റ് ഇതാണ് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോ ആഡ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ക്രൂ വേണം ഫോർ എക്സാംഫേഴ്സ് അതുപോലെ തന്നെ ഇത് പ്രിന്റ് ആണെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേണം വീഡിയോ ആണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ വേണം അതൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എന്തായാലും ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് യൂഷ്വലി എല്ലാ സ്ഥാപനങ്ങൾക്കാണോ അതിൻ്റെ ഫിനാൻസും അക്കൗണ്ടിങ്ങൊക്കെ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് യൂസ്വലി അവരുടെ ജോബ് എന്ന് പറയുന്നത് മണി ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് വരുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള മണി ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല

അപ്പോൾ എന്തെങ്കിലും തകർച്ച വന്ന ഏജൻസീന്റെ പരസ്യം നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരിക്കണം ഏജൻസിയും ക്ലൈന്റും തമ്മിലുള്ള ഒരു ക്ലൈന്റിനും അത്യാവശ്യം നല്ല ധാരണ ഉണ്ടാവണം എങ്കിലേ ഏജൻസിക്ക് നല്ല അഡ്വർടൈസ്മെന്റ് കൊണ്ട് വരാൻ പറ്റും ആൻഡ് എത്തിക്സ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ഇന്ത്യ നമുക്ക് എന്തായാലും വിശദമായി ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് ഈ വിഷയങ്ങളിൽ സംസാരിക്കാം ൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് റെഗുലേറ്ററി വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി ആണ് ഇത് ഏതെങ്കിലും പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ സമീപിക്കാം അവരത് കൃത്യമായി എന്തെങ്കിലും തരത്തിലുള്ള പരസ്യം ഫോൾസോ മിസ്ലീഡിംഗോ ഇൻഡീസെന്റോ ഇല്ലീഗലോ ആണെങ്കിൽ അത് അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാം പരാതി കൊടുത്താൽ അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ആ പരസ്യത്തിനെതിരെ പരസ്യം ചെയ്ത ഏജൻസിക്കെതിരെ കമ്പനിക്കെതിരെ നടപടി എടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ട് ആൻഡ് എ എസ് സി ഐ വിൽ ടേക്ക് ആക്ഷൻ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റേ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷൻ സംസാരിക്കാം എന്തായാലും ഫോർ അഡ്വർടൈസേഷൻ താങ്ക് യു